ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വീണ്ടും നമ്മൾ പുതിയൊരു എയർ ഡ്രോപ്പ് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടുള്ള ഒരു എയർ ഡ്രോപ്പാണിത്. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് എതർമെയിൽ എന്നാണ്. നമ്മൾ ബ്ലോക്ക് ചെയിൻ ത്രൂ മെയിൽസ് അയക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ഈ എതർമെയിൽ എന്ന് പറയുന്നത്. മാസങ്ങൾക്ക് മുന്നേ നമ്മൾ ഇതേപോലെ തന്നെ ഡിമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എയർ ഡ്രോപ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടോക്കണിൻ്റെ ലിസ്റ്റിംഗ് ഈ മാസം 30-ാം തീയതി വരാനായിട്ട് പോവുകയാണ്. സോ നിങ്ങളെല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലേക്കുള്ള ഒരു എയർ ഡ്രോപ്പ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അവർ എയർ ഡ്രോപ്പ് ക്ലെയിമിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വിട്ടിട്ടില്ല. വരും ദിവസങ്ങളിൽ തന്നെ അത് പുറത്തു വിടുമെന്ന് തന്നെ കരുതുന്നു. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ തരുന്ന ലൈക്സാണ് അടുത്ത വീഡിയോ ചെയ്യാനുള്ള മോട്ടിവേഷൻ. സോ വീഡിയോ ഇഷ്ടപ്പെടേ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകളുടെ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു എതർമെയിലിൻ്റെ ഒരു ടോക്കൺ എയർ ഡ്രോപ്പിന് എലിജിബിൾ ആകാനായിട്ട് പറ്റുന്നതെന്ന് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. എതർമെയിലിൻ്റെ ഓൺ ടോക്കൺ ആയിട്ടുള്ള EMT ടോക്കൺസ് നമുക്ക് ഇപ്പം അതിൻ്റെ പ്രിവ്യൂവും കാര്യങ്ങളൊക്കെ കോയിൻകിക്കോയിൽ നോക്കിയാൽ കാണാനായിട്ട് പറ്റും. സോ ഹോപ്പ്ഫുള്ളി ഉടനെ തന്നെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ലിസ്റ്റിംഗ് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ മാക്സിമം പെട്ടെന്ന് തന്നെ ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വളരെ വലിയ രീതിയിലേക്കുള്ളൊരു പ്രോഫിറ്റൊന്നും നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റില്ല. ഏകദേശം ഒരു 7 മില്യണോളമാണ് ഇവർ ഫണ്ട് റേസ് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി നമുക്ക് സമയം വൈകിക്കാതെ എങ്ങനെ ഈ ഒരു എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സൈൻ അപ്പ് ഫോർ ഫ്രീ എന്നുള്ളത് കൊടുക്കുക. നിങ്ങൾക്ക് കിവി ബ്രൗസർ വെച്ചും ഇത് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ കയ്യിൽ ഫോണാണ് ഉള്ളതെങ്കിൽ. അതിനുശേഷം ഞാനിവിടെ സൈൻ ഇൻ വിത്ത് മെറ്റാമാസ്ക് കൊടുത്തതിന് ശേഷം കണക്ട് ചെയ്യുകയാണ്. സോ അതിനുശേഷം നമ്മുടെ വാലറ്റിലൊരു മെസ്സേജ് സൈൻ ചെയ്യാനായിട്ടുണ്ടാവും. സോ നിങ്ങൾ സൈൻ ചെയ്ത് കുറച്ച് പ്രോസസ്സുകൾ കംപ്ലീറ്റ് ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് 250 EMT ടോക്കൺസ് കിട്ടുന്നതായിരിക്കും. സോ വെൽക്കം ടു എതർമെയിൽ എന്നൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇനി നമ്മളിവിടെ നമ്മുടെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ID കൊടുക്കണം. ആ കൊടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 200 EMC ടോക്കൺസ് കിട്ടുന്നതായിരിക്കും. സോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സെക്കൻഡറി ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുത്തതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് അടിക്കുക. നമ്മൾ ഇപ്പോൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഇമെയിൽ ID ഒരു കൺഫർമേഷൻ മെയിൽ പോയിട്ടുണ്ടാവും. സോ നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ തുറന്നതിന് ശേഷം ആ ഒരു ഇമെയിൽ വരുന്ന ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺഫേം ചെയ്യാം. ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും കൺഗ്രാജുലേഷൻസ്, ഏകദേശം ഒരു 250 EMC ടോക്കൺസ് നിങ്ങൾ ഏൺ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും. സോ അതിനുശേഷം പ്രൈവസി സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് വേണ്ട കുറച്ച് അഡ്വക്കേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണ്, ലൊക്കേഷൻ എന്താണ്, ലാംഗ്വേജ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഡ് ചെയ്യുക. അത് ഞാനിവിടെ ആഡ് ചെയ്ത് കാണിക്കുന്നില്ല. അതിനുശേഷം നിങ്ങളവിടെ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. സോ നമ്മുടെ ഓൺബോർഡിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തോർ പ്രോട്ടോകോൾ ആക്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വിൻഡോ കാണും. സോ റിട്രൈവ് എൻക്രിപ്ഷൻ കീസ് എന്നുള്ളത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെറ്റാമാസ്കിൽ വീണ്ടും ഒരു ട്രാൻസാക്ഷൻ സൈൻ ഇൻ ചെയ്യാനായിട്ട് വരും. സോ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൾമോസ്റ്റ് സ്റ്റെപ്സ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇവിടെ ടോപ്പിൽ 50 എന്നായിരിക്കും കാണിക്കുന്നത്. അവിടെ നമ്മുടെ വാലറ്റ് വെരിഫൈ ആയിട്ടില്ല, അതുകൊണ്ടാണ് 250 ടോക്കൺസ് കാണിക്കാത്തത്. സോ നമ്മുടെ വാലറ്റ് വെരിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതിനകത്ത് ഓൺ ചെയിനായിട്ട് ഒരു മെയിൽ അയക്കേണ്ടതുണ്ട്. സോ നിങ്ങളിതിൽ മെയിൽ അയച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ 250 ഇത് എതർമെയിൽ ടോക്കൺസ് കിട്ടുന്നതായിരിക്കും. സോ ഇവിടെ മെയിൽ അയക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമുള്ളൂ. ജസ്റ്റ് നമ്മുടെ സാധാ ജിമെയിലൊക്കെ ഉള്ള പോലെ തന്നെ ഇവിടെ കമ്പോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. സോ നിങ്ങൾ ജസ്റ്റ് അവിടെ കമ്പോസ് എന്നുള്ളതിൽ നിൽക്കുക. അതിനുശേഷം 2 എന്നുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഒരു മെയിൽ ID അവിടെ പേസ്റ്റ് ചെയ്യുക. അതായത് നമ്മുടെ ഇതർമെയിലിൻ്റെ ID വേണം പേസ്റ്റ് ചെയ്യാൻ. സോ അതിനുശേഷം സബ്ജക്റ്റും കൊടുക്കുക, അതുപോലെ തന്നെ മെസ്സേജ് എന്താണ് സെൻഡ് ചെയ്യാനുള്ളത് അതും സെൻഡ് ചെയ്യുക. സോ അതിനുശേഷം സെൻഡ് മെസ്സേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാലറ്റിലവിടെ ട്രാൻസാക്ഷൻ ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ എൻ്റെ മെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്താൽ മതി. സോ ഇത്രയും നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു വെരിഫൈഡ് ബാലൻസ് വന്നിട്ടുണ്ടാവും. അത് ഞാൻ നിങ്ങൾക്കൂടെ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈലിൽ ആ ഒരു ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെയിൽ ID നമുക്ക് അവിടുന്ന് കിട്ടുന്നതാണ്. സോ ഈ ഒരു മെയിൽ ID നമുക്കിവിടെ വേണമെങ്കിൽ കോപ്പി ചെയ്ത് എടുക്കാനായിട്ടും പറ്റുന്നതായിരിക്കും. സോ ഈ ഒരു മെയിൽ ID നമുക്ക് ആവശ്യമുണ്ട്, അത് അവസാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി നമ്മുടെ ബാക്കി ബാലൻസ് ഞാനിവിടെ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ഞാനൊരു മെസ്സേജ് അയച്ചതും കൊണ്ട് എനിക്കിവിടെ 250 ഇതർമെയിൽ ടോക്കൺസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്ത് ഫ്രണ്ട് ഈ ഒരു ടാസ്കുകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് 250 ഇതർമെയിൽ ടോക്കൺസ് കിട്ടുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ ഡെയിലി ഇതിൽ ഓരോ മെസ്സേജുകൾ ആർക്കെങ്കിലുമൊക്കെ അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇവർ ഡ്രോപ്പ് കൊടുക്കുന്ന സമയത്ത് ഇതിൽ നമ്മുടെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നോക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഇപ്പോൾ ഒരു എയർലി അഡോപ്റ്റർ പ്രോഗ്രാമിൽ നമുക്ക് സെലക്ഷൻ കിട്ടണമെങ്കിൽ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാനുണ്ട്. സോ ആ ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ നമ്മൾ ഈ ഒരു എതർമെയിലിൻ്റെ മെയിൽ ID, അതുപോലെ തന്നെ സെക്കൻഡറി മെയിൽ, ടെലഗ്രാം ഹാൻഡിൽ, അതുപോലെ തന്നെ ഏത് ബ്രൗസറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ ഫോണ് ഏതാണ്, ഏത് OS ലാണ് പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് iPhone ഉണ്ടെങ്കിൽ അതിൻ്റെ Apple ID മെയിൽ.
ഇത്രയും കാര്യങ്ങൾ കൊടുക്കുക. സോ നമ്മുടെ ഇന്നത്തെ ഒരു എയർ ഡ്രോപ്പ് ചെയ്യാനായിട്ട് വളരെ വലിയ കഷ്ടപ്പാടും കാര്യങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിതിൽ ഫുൾ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡെയിലി ഒരു പ്രാവശ്യമെങ്കിലും മെയിൽ അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഹോപ്പ്ഫുള്ളി നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതിൻ്റെ ടോക്കൺസ് എയർ ഡ്രോപ്പായിട്ട് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇരുന്നു. വീഡിയോനെ കുറിച്ചുള്ള വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.